ഇന്ന് ഞാൻ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഷവർമ്മ പോളയാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഷവർമ്മ പോളയല്ല അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ നല്ല ടേസ്റ്റ് വ്യത്യാസം അല്ല എന്നാൽ അതിനേക്കാളൊക്കെ കിട്ടുവായിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പൊ നമുക്ക് ഇത് ഒരെണ്ണം കൊണ്ട് ഒരുപാട് പേർക്ക് കഴിക്കാൻ പറ്റും അപ്പൊ ഷവർമ്മ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ലേറ്റ് ആക്കണ്ട അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പേസ്റ്റ് തന്നെ വേണമെന്നില്ല ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്താലും മതി ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു അരക്കപ്പ് ഉണ്ട് മൊത്തത്തിൽ അപ്പം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇനി ഫ്രൈ ചെയ്തെടുക്കണം ഇടുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക ഇതിൽ നന്നായിട്ട് മസാല പിടിച്ചിരിക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഒരു മസാലയാണ് കുറച്ചുകൂടെ ആണ് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ നമ്മളീ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അഥവാ ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി ഞാനൊരു രണ്ട് ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കി വേവിക്കേണ്ട ഇതുപോലെ കുറച്ച് ഗ്രേവി ഉണ്ടാവണം അതിനകത്തോട്ട് ഞാൻ ഒരു കുഞ്ഞു സവാള ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി പിന്നെ ഒരു കാൽ കപ്പിൻ്റെ അരക്കപ്പിൻ്റെ ഇടയിൽ ക്യാബേജ് ചേർത്തിട്ടുണ്ട് ഒരു തക്കാളിയുടെ പകുതി ചേർത്തിട്ടുണ്ട് ക്യാബേജ് ഒരുപാട് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവണമെന്നില്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ഇത് ഒരുപാട് നേരിട്ട് വഴറ്റൊന്നും വേണ്ട നമുക്ക് അടച്ചു വെച്ച് വേവിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഇതിൽ നമ്മളിതിൽ ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പം ഉപ്പ് ഒരുപാട് അങ്ങ് കൂട്ടിയിടണ്ട അപ്പം ഇനി നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒത്തിരി അങ്ങ് കുഴഞ്ഞു പൂവെന്ന് വേണ്ട ചെറുതായിട്ട് കടിക്കുന്ന പരുവൊന്ന് മാറിക്കിട്ടിയാൽ മതി അപ്പം അതിന് ശേഷം നമ്മൾ ഇതിൽക്ക് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ക്യാപ്സിക്കം ചേർത്തിട്ട് ഒത്തിരി നേരം വായിച്ച ആവശ്യമില്ല അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മൈണേസ് ആണ് അപ്പം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം മൈണേസ് ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മസാലന്റെ ആ ഒരു അളവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരുപാട് മസാല ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നന്നായിട്ട് ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ വെള്ളം പോലെ ആയി പോരുത് കാരണം കട്ടിയുള്ള മൈനേസ് ചേർത്ത് കൊടുക്കുക അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് തീ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ മൈനീസും മല്ലിയിലും ചേർത്ത് കൊടുക്കുന്നത് അപ്പം കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ മസാല റെഡിയായി നല്ല കിട്ടിക്കനായിട്ടുള്ള മസാലയാണ് കേട്ടോ കഴിച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നിങ്ങൾ ചുമ്മാ തിന്ന് തീർക്കും അത്രയും ടേസ്റ്റുള്ള ഒരു മസാലയാണ് അപ്പം ഇനി നമുക്ക് മുട്ടയാണ് കേട്ടോ വേണ്ടത് അപ്പം അഞ്ച് മുട്ട ഞാൻ എടുക്കുന്നുണ്ട് അഞ്ച് മുട്ടനെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം വലുപ്പുള്ള മുട്ടയും കൂടിയാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് എരുവിന് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനവിടെ അര ടീസ്പൂണോളൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാലാണ് വേണ്ടത് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് പാല് ചേർത്തിട്ടുണ്ട് പിന്നെ പാല് ചേർക്കണം എന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് പകരം ആറ് മുട്ട എഴുതി ചെയ്താലും മതി അപ്പം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുബൂസാണ് അത്യാവശ്യം വലുപ്പുള്ള ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പകരം ബ്രെഡ് എടുക്കാം ചപ്പാത്തി എടുക്കാം അതൊക്കെ വെച്ചിട്ട് ചെയ്യാം അപ്പം ഇനി നമുക്ക് പോള ഉണ്ടാക്കാനായിട്ട് ഒരു സോസ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കണം എന്നിട്ട് അതൊന്ന് ചൂടാകുന്ന സമയത്ത് അതിൽ ഇത്തിരി മുട്ടയുടെ ആ കൂട്ട് ഒഴിച്ചു കൊടുക്കുക കാരണം അടിയിലത്തെ ലെയർ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യുക അപ്പൊ അടിയിലത്തെ ലെയർ മുട്ട ഒന്ന് നന്നായിട്ട് സെറ്റായി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുബൂസും മുട്ടയിലും മുക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക ഒരുപാട് നേരം മുക്കി വെക്കുകയെന്ന് വേണ്ട ജസ്റ്റ് മുക്കി മുക്കിയെടുത്താൽ മതി പിന്നെ മുകളിലായിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയിൽ നിന്ന് പകുതി നമുക്കിപ്പൊ ചേർത്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയത് മൊത്തമായിട്ട് രണ്ട് ഭാഗമാക്കി മാറ്റിയാൽ മതി കാരണം രണ്ട് ലെയർ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് അടുത്ത കുബൂസും കൂടി വെച്ചു കൊടുക്ക മുട്ടയിൽ മുക്കിട്ട് വേണം വെക്കാനായിട്ട് അഥവാ കീറിപ്പോയി എന്ന് വെച്ചൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം കുബ്ബൂസ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കുബ്ബൂസ് ആണെങ്കിൽ നമ്മൾ മുട്ടയിൽ മുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കീറി പോവുക ചെയ്യും കുഴപ്പമൊന്നുമില്ല അപ്പൊ ബാക്കി മസാലയും കൂടി നമ്മൾ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റത്തെ കുബൂസ് കൊടുക്കാം ഇത് പാത്രം കുറച്ച് വലുതായതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ ഫുള്ള് ഗ്യാപ്പ് ഉണ്ട് അപ്പൊ അവിടൊക്കെ ഞാൻ കുബൂസ് കട്ട് ചെയ്തിട്ട് ഫുൾ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയിൽ മുക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പക്ഷെ മുട്ട എല്ലാടേയും ഒഴിക്കുമ്പോൾ വരണം അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മളിത് ബാക്കി മുട്ട സൈഡിൽ കൂടെ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പം സൈഡിൽ നമ്മൾ വെച്ചിട്ടുള്ള കുബൂസിലൊക്കെ മുട്ട നന്നായിട്ട് പിടിക്കണം എല്ലാം സെറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇനി നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം സൈഡിലുള്ള ആ ഒരു കുബൂസിലൊക്കെ മുട്ട നന്നായിട്ട് പിടിക്കും എല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് മുട്ടയിൽ മുക്കി കൊടുക്കാം പാത്രം കറക്റ്റ് പാത്രമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എൻ്റെ ഇച്ചിരി വലിപ്പമുള്ള പാത്രമായതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷൻസ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് തക്കാളി അതുപോലെ തന്നെ മല്ലിയലും ക്യാപ്സിക്കും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം വേവിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഈ പാത്രം ഗ്യാസിൽ വെക്കരുത് അടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് വേണം അതിന്റെ മുകളിൽ ഇത് വെക്കാനായിട്ട് അപ്പം നമ്മൾ കറക്റ്റ് ടൈം പറയുന്നില്ല ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ ആ ഒരു പാത്രത്തിനനുസരിച്ച് മാറ്റം വരാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് മേലത്തെ മുട്ടയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇതേ മുട്ടയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് സൈഡൊക്കെ നന്നായിട്ട് മുട്ട വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ ഓയിൽ തടവിയിട്ട് അതിനകത്തോട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി തിരിച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി ഒന്ന് കളറാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കാരണം കൊമ്പൂസ് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ ഉള്ളിലത്തെ മസാലയാണ് നല്ല ആയിട്ടുള്ള മസാലയാണ് അപ്പൊ അതേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടാവും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ ഒറ്റത്തവണ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും നമുക്ക് എന്തെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാം നോമയുണ്ടാക്കാം അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ട്രൈ ചെയ്താൽ മാത്രം പോരാ ഫീഡ്ബാക്കിൽ എന്തായാലും പറയാം അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലിൽ ക്ലിക്ക് ഇട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പം മറ്റൊരു എടുക്കുക വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്